നീ പൊളിച്ചല്ലോ മോളെ. കഴുത്തിന് പിടിച്ച് പുറത്താക്കിയവളെ കൈ പിടിച്ച് കയറ്റേണ്ടി വന്നെങ്കിൽ ഇപ്പൊ നീ കൈ പിടിച്ചവളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിട്ടേ കാർത്തിക ഇനി ഇപ്പാടി ഇറങ്ങും. സൂര്യ മോക്ക് വേറെ പരിക്കൊന്നുമില്ലല്ലോ? ഇല്ലമ്മ. വാ മോളി പോയി റെസ്റ്റ് എടുക്ക്. ഗൗരി നീ പോയി ആരതി തട്ടെടുത്തോണ്ട് വാ. കാർത്തികയെ പറ്റി നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു ചിത്രമുണ്ട്. അത് മായിച്ച് പുതിയൊന്നും വരയ്ക്കുക അത്ര എളുപ്പമല്ല. ഞാൻ മാറിയെങ്കിലും നിങ്ങളുടെയൊക്കെ മനസ്സിലൊരു സംശയത്തിന്റെ കരട് എന്നും കിടക്കും. കുറ്റം പറയില്ല ഞാൻ നിങ്ങളെ, പക്ഷേ ഇപ്പൊ ഈ കർപ്പൂര ദീപത്തിന് മേൽ കൈവച്ച് കാർത്തിക മേനോൻ സത്യം ചെയ്യ. ദേവു എന്ന വൈദേഹിയുടെ ശവം എല്ലും പൊടിയും ബാക്കിയാക്കി തെക്കേ പറമ്പിൽ നിത്യ സമാധിയാക്കിയിട്ടെ കാർത്തികയ്ക്ക് ഇനി വിശ്രമമുള്ളൂ. കാർത്തിക എന്താ കാർത്തിക നീ കാണിക്കുന്നെ? നിനക്കിനി ഒരു ദ്രോഹം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല ദേവു. അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയില്ല. അതൊക്കെ ഇപ്പൊ ഇവിടെ എല്ലാവർക്കും അറിയാം. എന്തിനാ നീ വേണ്ടത്ര പണിയൊക്കെ ചെയ്യുന്നേ? കൈ ഒരുപാട് പൊള്ളിയല്ലോ. വാ. എന്റെ അമ്മേ, ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ കാർത്തികയെ കുറിച്ച് ആലോചിക്കായിരുന്നു ദേവു. കാർത്തികയെ കുറിച്ചോ? നമുക്കിടയില് ഒന്നും ഒളിക്കാറില്ലല്ലോ ദേവു. ഇപ്പോ അവളെ കുറിച്ചൊരു ടെൻഷൻ ഉണ്ട് എനിക്ക്. എനിക്ക് മനസ്സിലായില്ല സൂര്യേട്ട. കാർത്തിക നിന്നെ അപകടപ്പെടുത്താൻ വേണ്ടി ഇവിടെ കയറി കൂടിയതെന്ന് ഞാൻ കരുതിയിരുന്നത്. അവളുടെ ഓരോ നീക്കവും സംശയത്തോടെയാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെയാ നീ അപകടത്തിൽപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ മുന്നും പിന്നും ആലോചിക്കാതെ അവളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയതും തമ്പുരാ മഠത്തിലേക്ക് വരരുതെന്ന് വിലക്കിയതും. അതൊക്കെ കഴിഞ്ഞില്ലേ സൂര്യേട്ടാ? കഴിഞ്ഞു ദേവു. നിന്നെ അപകടപ്പെടുത്തണമെന്നൊരു ദുഷ്ചിന്ത ഇപ്പൊ അവളുടെ ഉള്ളിലില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവൾക്കത് സാധിക്കുമായിരുന്നു. നീ മാത്രമല്ല, നമ്മുടെ കുഞ്ഞും. അതെ സൂര്യേട്ടാ. ഇന്ന് നിനക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവൾ ഒരുക്കുക. സ്വന്തം ജീവൻ കളയാൻ പോലും. പക്ഷേ മുന്നോട്ട് നോക്കുമ്പോൾ അവൾക്ക് എന്താ ദേവു ഒരു ഭാവി? ജീവിക്കാൻ ഒരു പ്രതീക്ഷയുണ്ടോ? തുണയായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഒരു സങ്കടം വന്നാൽ തല ചായ്ക്കാൻ ഒരു തോളുണ്ടോ? അതേക്കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുന്നില്ല എന്നാണോ സൂര്യേട്ടൻ കരുതിയിരിക്കുന്നത്? അവളെ എന്നും ഇവിടെ വീടിന്റെ തറ തുടപ്പിച്ചും തുണി അലക്കിപ്പിച്ചും തമ്പുരമഠത്തിലെ വാലിക്കാരിയായി നിർത്തണമെന്നാ. പൊന്നും പട്ടും ചോടിച്ച് വിശ്വനാഥ മേനോൻ ഓമനിച്ച് വളർത്തിയ പെണ്ണാ അവള്. എന്ത് വലിയ പാപപരിഹാരത്തിന്റെ പേരിലായാലും അവള് സ്വയം ഏറ്റുവാങ്ങിയ ശിക്ഷയുടെ കാലാവധി അവസാനിച്ചു സൂര്യേട്ട.
കാർത്തിക മേനോൻ അർഹിക്കുന്ന യോഗ്യതയിലും പദവിയിലും ഉള്ളൊരു ജീവിതമേ ഞാൻ അവൾക്ക് കൊടുക്കും. വിശ്വനാഥൻ കൈവിട്ടാൽ പോലും. എന്താ തന്റെ മനസ്സിലുള്ള പ്ലാൻ? നമ്മുടെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചതോടെ അവൾ എനിക്ക് സ്വന്തം സഹോദരിയെ പോലെ ആയി സൂര്യേട്ട. അവൾക്ക് ഒരു നല്ല ബന്ധം. സൂര്യേട്ടൻ പറഞ്ഞതുപോലെ തല ചയക്കേണ്ട ഒരു തോള്. അത് നമ്മൾ തന്നെ തേടി പിടിച്ചു കൊടുക്കണം സൂര്യേട്ട. വിശ്വനാഥ മേനോന്റെ അന്തസ്സിനും പദവിക്കും നിരക്കുന്ന വിധത്തിലല്ല, അതിനും മീതെ തമ്പുരാൻ മഠത്തിന്റെ തോളൊപ്പം. പക്ഷേ അതിന് അവള് സമ്മതിക്കോ? സമ്മതിക്കും സൂര്യേട്ട. സ്നേഹമൂത്ത് ഭ്രാന്താവെന്ന് കേട്ടിട്ടില്ലേ? ഒരിക്കൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ അനുഭവിച്ചതല്ലേ? അതുപോലൊരു മാനസികാവസ്ഥയിലായിരുന്നു അവൾ. ഒരുപക്ഷെ ഒരു ആത്മഹത്യയിലേക്ക് വീണു പോകാമായിരുന്ന ആ അപകടകരമായ മാനസികാവസ്ഥയിൽ നിന്ന് കരകയറാൻ കാർത്തികയ്ക്ക് സാധിച്ചില്ലേ? നമുക്കിടയിലുള്ള പരസ്പര സ്നേഹവും ഐക്യവുമൊക്കെയാ അവളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി വിളിച്ചത്. സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ കൈപിടിച്ച് കൂടെ നടക്കാൻ ഒരു തുണ കൂടെ ഉണ്ടെങ്കിൽ അവളുടെ ജീവിതം ഭദ്രവും. അതവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനെ എനിക്ക് പറ്റും. ഞാൻ പറഞ്ഞ അവൾ അനുസരിക്കും. എനിക്കകത്തേക്ക് വരാമോ? അതിനെന്താ, വാ. ഞങ്ങളെ കാർത്തികയുടെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ കാർത്തിക അനുസരിക്കോ ഇല്ലയോ എന്ന്. ഈ തമ്പുരാൻ മഠത്തിന്റെ ടെറസിൽ നിന്ന് താഴോട്ട് ചാടാൻ ദേവു പറയും, കാർത്തിക ഇത് ചെയ്തു കാണിക്കും. അത്രയ്ക്ക് സാഹസമൊന്നും വേണ്ട. ഇതേ ഒരു നല്ല കാര്യം, മുന്നോട്ടുള്ള ജീവിതത്തിന് ഉപകരിക്കുന്നത്. സമയമാകുമ്പോൾ ഞാനത് പറയും. അപ്പോ നീ തടസ്സമൊന്നും പറയരുത്. എന്റെ നല്ലതിനു വേണ്ടിയേ ദേവു ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് എനിക്കറിയാലോ. അത് മതി. ഞാൻ വന്നത് ദേവുവിനൊരു കാര്യം ഓർമ്മപ്പെടുത്താനാ. നാളെ ദേവുവിന്റെ ചെക്കപ്പ് ഡേറ്റ്. ഞാൻ പോലും അത് മറന്നുപോയല്ലോ. രാവിലെ കിടന്ന് ഉറങ്ങിക്കളയണ്ടെന്ന് പറയാനാ ഞാൻ വന്നത്. പോട്ടെ. ഞാൻ കണ്ടില്ലേ സൂര്യേട്ട, നമ്മുടെ കാര്യങ്ങൾ നമ്മളെക്കാൾ കൃത്യമായി കാർത്തിക ഓർത്തു വച്ചിരിക്കുന്നു. എനിക്കിപ്പോഴൊരു ആശ്വാസമായത്, അവള് ദേവു പറഞ്ഞ കല്യാണത്തിന് സമ്മതിക്കുമല്ലോ. സൂര്യേട്ടൻ കണ്ടു ആറുമാസത്തിനുള്ളിൽ കാർത്തികയുടെ ജീവിതം എങ്ങനെയാ മാറാൻ പോകുന്നതെന്ന്. ആറുമാസത്തിന് ശേഷമുള്ള കാർത്തികയുടെ ജീവിതം കാണാൻ നീ ഉണ്ടാവില്ലടേ. നീയും നിന്റെ കുഞ്ഞുമെല്ലാം എരിഞ്ഞ് ചാമ്പലായി കിടക്കുന്നുണ്ടാവും അങ്ങ് തെക്കേ തൊടിയില്. അന്നീതേ ബെഡ്റൂമിൽ സൂര്യനാരായണന്റെ നെഞ്ചിൽ തല ചായച്ചുറങ്ങുന്നത് ഈ കാർത്തികയാവും, കാർത്തിക അമ്മേനോ. അമ്മേ, രാവിലത്തെ ടാബ്ലറ്റ്? ഞാനതങ്ങ് മറന്നു. ഗുളിക തരുന്നൊക്കെ കൊള്ളാം, പക്ഷെ ഇപ്പൊ നീയാണ് എന്നെ അസുഖക്കാരിയാക്കുന്നത്. അയ്യോ, അതെന്താ അമ്മേ? ഈ പ്രായത്തിലിങ്ങനെ ജോലിയൊക്കെ ചെയ്യാതെ ടിവിയും കണ്ട് പത്രവും വായിച്ചോണ്ടൊക്കെ ഇരുന്ന അസുഖങ്ങളിൽ ഓറി പിടിച്ചിങ്ങ് വരും. അമ്മയോട് ആരാ പറഞ്ഞത് മടി പിടിച്ചിരിക്കും? അതെങ്ങനെ, അടുക്കള കയറാൻ ഇവള് സമ്മതിച്ചിട്ട് വേണ്ടേ? തറയൊന്ന് തൂത്തു തുടച്ചിടാന്ന് വെച്ചാ അത് രണ്ടു നേരം ഒരു പൊടി പോലും ഇല്ലാതെ വൃത്തിയാക്കിയിടും. ഞാൻ എഴുന്നേൽക്കുന്നതിന് മുമ്പേ മുറ്റം മുഴുവൻ അടിച്ചിടും. ചുരുക്കി പറഞ്ഞ ഭഗവാന്റെ മുന്നിൽ ഒരു വിളക്ക് വെക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലാണ്ടായി. ദേവുന്റെ ചെക്കപ്പ് ഡേറ്റ്, ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോണം. എനിക്കിന്ന് കമ്പനിയിലെ കുറച്ച് അർജന്റ് മീറ്റിംഗ്സ് ഉണ്ട്.
ഞാൻ കൂടെ പോ. അമ്മയല്ല കൂടെ പോകുന്നത്, കാർത്തികേ. സത്യം? എനിക്കിനി മരിച്ചാലും വേണ്ടില്ല ദേവു. ഞാൻ ഞാനിപ്പോ റെഡിയായിട്ട് വരാം. ഒരു 5 മിനിറ്റ്, അല്ലല്ല 2 മിനിറ്റ്. കാർത്തികേ, വെറുതെ ഒന്നും വേണ്ട. എനിക്ക് ഈ സാരിയൊക്കെ ഒന്ന് മാറ്റി റെഡിയാവണം. എന്നാ ദേവു പോയി പെട്ടെന്ന് സാരി മാറിയിട്ട് വാ. ആ പാവത്തിന്റെ ഒരു സന്തോഷം കണ്ടോ. സന്തോഷം അവൾക്ക് മാത്രമല്ല ദേവു, അത് കാണുന്ന നമുക്കും ഉണ്ട്. പരസ്പരം പിണങ്ങിയിരിക്കുമ്പോൾ നെഞ്ചിനുള്ളിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ഭാരമുണ്ടല്ലോ, അതങ്ങ് അലിഞ്ഞു തീരുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതിനേക്കാൾ വലുതായി ഒന്നുമില്ല. പടവുകൾ ഓരോന്നായി ഞാൻ കയറിക്കൊണ്ടിരിക്കുക ദേവു, അതിനൊപ്പം നീ ഇറങ്ങുകയും. ഞാൻ ഇറങ്ങ, കമ്പനി ചെന്നിട്ട് വിളിക്കാം. അല്പം അനീമിക്കാണ്, ബ്ലഡ് ഉണ്ടാവണമെങ്കിൽ ആഹാരം നല്ലതുപോലെ കഴിക്കണം. ഇലക്കറികൾ, പാല്, മുട്ട, നോൺ വെജ് കഴിക്കുന്ന ആളാണെങ്കിൽ അതും. ആഹാരം കഴിക്കാൻ മടിയാണ് ഡോക്ടർ, ഡോക്ടർ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ആണോ ദേവു? അത് ഡോക്ടർ, എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരുന്നതുകൊണ്ട് ചില സാധനങ്ങളുടെ മണം അടിച്ചാൽ എനിക്ക്. എന്ന് കരുതി ആഹാരം കഴിക്കാതിരിക്കാനാവുമോ? ആദ്യത്തേതാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീടത് ബുദ്ധിമുട്ടാവുകയേ. ചെറിയ ചെറിയ ജോലികൾ ചെയ്യിക്കണം, മുറ്റമടിക്കുകയോ കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യുകയോ ഒക്കെ ആവാം. ക്ഷീണമുണ്ടെന്ന് കരുതി മുഴുവൻ സമയവും കിടക്കരുത്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഡോക്ടർ. ഗുഡ്. ഇതാരാ കുട്ടിയുടെ? എൻ്റെ സിസ്റ്റർ. ഇന്നത്തെ കാലത്ത് ഇതുപോലൊരു സിസ്റ്റർ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. കൂടെ കൊണ്ട് നടക്കാനും ഇങ്ങനെ കെയർ ചെയ്യാനും ഒക്കെ. സ്കാൻ റിപ്പോർട്ട് കിട്ടിയായിരുന്നോ ഡോക്ടർ? അതെല്ലാം ഓക്കെയാണ്. ഈ സമയത്ത് വേണ്ട വളർച്ചയും ഉണ്ട്, ഹാർട്ട് ബീറ്റ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സും ടോണിക്കും ഒക്കെ എഴുതുന്നുണ്ട്. ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനുള്ള ദേവുനുള്ളൊരു ശിക്ഷയാ. അയ്യോ ഡോക്ടർ, ഇനി ടാബ്ലറ്റ്സ് ഒന്നും വേണ്ട, ഇപ്പൊ തന്നെ ഒരു പിടിയുണ്ട് കഴിക്കാൻ. ഞാൻ കഴിപ്പിച്ചോളാം ഡോക്ടർ, കഴിക്കാൻ മടിയാണെങ്കിൽ ബലമായി പിടിച്ച് വായിലിട്ട് കൊടുത്തോളാം. എന്താ കാർത്തിക, കുഞ്ഞിന്റെ ആരോഗ്യത്തിന് വേണ്ടിയില്ലേ ദേവു? ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചെങ്കിലേ കുഞ്ഞിന് ശരിയായി വളർച്ച ഉണ്ടാവൂ, എല്ലിനും പല്ലിനും ഒക്കെ ഉറപ്പുണ്ടാവൂ. ഇനി വരേണ്ടത് 12-ാം തീയതി. അപ്പൊ ശരി ഡോക്ടർ. എപ്പോഴും മനസ്സ് സന്തോഷമായിരിക്കണം, കഴിയുന്നതും പോസിറ്റീവായി ചിന്തിക്കണം. മ്യൂസിക് ഇഷ്ടമാണെങ്കിൽ അത് കേൾക്കണം. അതെല്ലാം ഞാൻ മാനേജ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ശരി ഡോക്ടർ, പോയിട്ട് വരാം. പോയി വാ ദേവു. എത്ര നല്ല കുട്ടി, എന്ത് ഭംഗിയായിട്ടാ സഹോദരിയെ കെയർ ചെയ്യുന്നത്.
ഇവിടെ ഇരിക്കെ. ഞാൻ പോയി മരുന്ന് വാങ്ങിക്കൊണ്ടുവരാം. അതെ, ടാബ്ലറ്റ്സ് ഒന്നും വേണ്ട കാർത്തിക. ദേ ചെവി ഞാൻ പൊന്നാക്കുവേ, മര്യാദയ്ക്ക് ഇവിടെ ഇരിക്കെ. മാഡം, മുഴുവൻ മരുന്നും ഉണ്ടോ? ഉണ്ട്. ഇതിലേതാ നിങ്ങൾ പറഞ്ഞ മരുന്ന്? ദാ ഇതാ, രാത്രിയിൽ കഴിക്കാനുള്ളതാ. 7 ദിവസം പതിവായി കൊടുത്താൽ ഗർഭപാത്രത്തിൽ അരയാൾ പോലും ഉറച്ച കുഞ്ഞിൻ്റെയും വെടി തീരും. 14 ദിവസം. ദേവു, ദേവു, ഇതിനിടയിൽ എങ്ങോട്ടാ പോയത്? ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം എങ്ങനെയായിരിക്കുമെന്ന് ആലോചിക്കായിരുന്നു. അതിന് നീ അതിൻ്റെ മുഖം കാണാൻ പോകുന്നില്ലല്ലോ. 14 ദിവസത്തിനുള്ളിൽ പോകയാത്. കാർത്തിക എന്താ ആലോചിക്കുന്നത്? ഞാനും അത് തന്നെ ആലോചിക്കായിരുന്നു ദേവു. പോലുള്ള മുഖം. ദേവു വാ. ആ അവിടെ ഇരിക്കൂ. ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ കുറച്ചല്ലേ ഇട്ടുള്ളൂ. എനിക്ക് മതി കാർത്തിക. ഞാൻ പറഞ്ഞിട്ടുണ്ട് മതി എന്നൊരു വാക്ക് ഇവിടെ കേൾക്കരുതെന്ന്. മതിയായി കഴിഞ്ഞാൽ പിന്നെ എന്താ ഞാൻ പറയുക? കഴിച്ച് കഴിച്ച് എൻ്റെ വയറ് പൊട്ടാറായി. ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ, അയ്യോ നല്ലോണം ഭക്ഷണം കഴിക്കണമെന്ന്. എനിക്ക് വയ്യനെ അവിടെ ചെന്ന് കേൾക്കാൻ. ശരിക്കും എനിക്ക് വേണ്ടാഞ്ഞിട്ട കാർത്തിക. ഏതായാലും വിളമ്പിയില്ലേ, അത് കഴിക്ക്, കുറച്ചല്ലേ ഉള്ളൂ. ഭക്ഷണം വേസ്റ്റാക്കാൻ പറ്റില്ല. എന്നാ കാർത്തിക കഴിച്ചോ? ഞാൻ കഴിച്ചതാ. മര്യാദയ്ക്ക് കഴിക്ക്, അത് കഴിഞ്ഞ് ടാബ്ലറ്റ്സ് കഴിക്കാനുള്ളതാ. അയ്യോ എനിക്ക് ടാബ്ലറ്റ്സ് ഒന്നും ഇനി വേണ്ട കാർത്തിക. ഞാൻ പോയി ടാബ്ലറ്റ്സ് എടുത്തോണ്ട് വരാം. ഞാൻ പണി തുടങ്ങാൻ പോവാ. എന്ത് പണി? മരുന്ന് പണി. ഡി നീ മരുന്ന് കൊടുക്കുമ്പോ അവക്ക് സംശയം തോന്നില്ലേടി? എന്ത് സംശയം തോന്നാനാടി? ഡോക്ടർ കുറിച്ച ഏതെങ്കിലും വൈറ്റമിൻ ടാബ്ലറ്റ്സ് ആണെന്നേ അവള് കരുതൂ. ഡോക്ടർ എന്തൊക്കെയാ കുറിച്ചിരിക്കുന്നതെന്ന് പോലും അവൾക്കറിയില്ല. പ്രിസ്ക്രിപ്ഷനും കേസ് ഷീറ്റും ഒക്കെ എന്റെ കയ്യിലാ. അല്ല, ഇത് ഏൽക്കുമല്ലോ അല്ലേ? 7 രാത്രി കഴിച്ചാൽ മതിയെന്നാ പറഞ്ഞത്. 14 ദിവസം ഓട്ടോമാറ്റിക് അബോർഷൻ. എനിക്കെന്താ ഈ ബുദ്ധി ആരും പറഞ്ഞു തരാത്തെ? അല്ല, അത് പിന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാറുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാ. മണ്ടത്തരം പറയാതെ പോയി അവിടുന്ന്. ഞാൻ പോയേക്കുക. ഏഴ് രാത്രി കഴിച്ചാൽ മതിയെന്നാ പറഞ്ഞത്. 14 ദിവസം ഓട്ടോമാറ്റിക് അബോർഷൻ. ഭക്ഷണം മുഴുവൻ കഴിച്ചോ അതോ കളഞ്ഞോ? ഞാൻ കഴിച്ചു. വാ, ടാബ്ലറ്റ്സ് കഴിക്കാനുള്ളതാ. എനിക്ക് ടാബ്ലറ്റ്സ് ഒന്നും വേണ്ടെന്നേ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. ദാ പിടിക്ക്, കഴിക്ക്. ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. എനിക്ക് മതി. ഓ
കഴിച്ചു തുടങ്ങിയോ? ആ, ഞാൻ ഒരെണ്ണം കഴിച്ചു. ബാക്കി കൂടെ കഴിച്ചോ വേഗം. ആ, രണ്ടാമത്തത് കഴിക്കാൻ പോവോ? അയ്യോ.